ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം മോനിഷ. അപ്പൊ മോനീസ് കുക്ക് ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ അവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്പാനിഷ് ഡെസേർട്ട് ആണ്, ലെച്ചെ ഫ്രിറ്റ. ഇതിന്റെ മീനിങ് ആണ് ഫ്രൈഡ് മിൽക്ക്, അതായത് പാൽ വറുത്തത്. ഈ പാൽ എങ്ങനെ വറുക്കാം ഇത് മനസ്സിലാവാനായിട്ട് എൻ്റെ ഈ വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് ഈ അവസാനം വരെ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാ പാൽ വറുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളുടെ പാൽ വറുത്തത് അല്ലെങ്കിൽ ഫ്രൈഡ് മിൽക്ക് അല്ലെങ്കിൽ ലെച്ചെ ഫ്രിറ്റ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഡീപ്പായിട്ടുള്ളൊരു പാൻ വെക്കുക. അതിലേക്ക് 2 കപ്പ് പാൽ, ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കറുകപ്പട്ട, ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ തൊലി. ഈ വൈറ്റ് പോർഷൻ അടക്കം, അതിൻ്റെ വൈറ്റ് മെംബ്രെയിൻ അടക്കം നമുക്ക് ഇതിലേക്ക് ഇടണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക, ഇതൊന്ന് തിളച്ച് വരട്ടെ. അടുത്തായിട്ട് 1/4 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ഒന്ന് ഡിസോൾവ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ നമ്മൾക്ക് ഈ സ്റ്റിക്കും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തൊലിയും എടുത്ത് മാറ്റാം. ചെറുനാരങ്ങയുടെ തൊലി ഏട ചെയ്യണത് ചെറിയൊരു കയ്പ്പ്, ചെറുതായിട്ടൊരു കയ്പ്പ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും കോൺഫ്ലോറും കൂടിയിട്ടുള്ള മിക്സ് ഇതിൽ ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, നന്നായി ഒന്ന് കുറുകി വരണം. കോൺഫ്ലോർ ഏഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്താ, നമ്മൾ കോൺഫ്ലോർ ഏഡ് ചെയ്യണത് തന്നെ ഒന്ന് ഒരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട്, ഇളക്കിക്കൊണ്ടിരുന്നിരിക്കുക. അത് തിക്കായി വരുന്നുണ്ട്. മീൻവൈൽ നമുക്ക് ഇതൊന്ന് സെറ്റാക്കാനുള്ള ഒരു പാത്രം നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു സ്ക്വയർ ടിൻ എടുത്തിട്ടുണ്ട്. എനിക്ക് എങ്ങനത്തെ പാത്രമാണ് സ്ക്വയറായിട്ട് എടുക്കുമ്പോഴാണ് കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ എടുക്കാനായിട്ട് എളുപ്പം. ഇതൊന്ന് ഞാൻ ഒന്നിൽ ഓയിലോ അല്ലെങ്കിൽ ഒരു ബട്ടറോ ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. ഇതിലേക്ക് നമ്മളുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് വെക്കണം. അപ്പോഴാണ് ഇത് നല്ല സെറ്റായിട്ട് വരിക. അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്, ഞാനൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടുള്ള പാലാണ്. ഇത് നോക്കിയേ, എന്ത് കണ്ട, നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം, സ്ക്വയർ പീസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ എത്രത്തോളം സോഫ്റ്റ് ആന്ന് നോക്കിയേ. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാനായിട്ടൊന്ന് ഒരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ കോട്ടിങ്ങിനായിട്ട് ആദ്യം തന്നെ ഒരു മുട്ട ഞാനിവിടെ പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. അടുത്തതായിട്ട് 1/4 കപ്പ് മൈദ,
അപ്പോൾ ആദ്യം തന്നെ ഒരു പീസ് എടുക്കുക, അത് ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കാം. ശേഷം നേരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പരന്ന പാൻ വെക്കാം, അതിലേക്ക് മുസ്രീസ് വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം ചെയ്യാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇതൊന്നും ഇടണ വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് അങ്ങോട്ട് കൂട്ടിയിടാം. ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ടത് ആയിട്ടുണ്ട്, അപ്പം ഞാൻ അതൊന്ന് എടുക്കണ്ടേ. അപ്പോൾ ഫ്രൈഡ് മിൽക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ചെറിയൊരു കോട്ടിംഗ് കൂടി നമുക്കൊന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതൊരു 3/4 കപ്പ് പഞ്ചസാരയാണ്. 3/4 കപ്പ് പഞ്ചസാരയിൽ 1/2 സ്പൂൺ ഞാൻ എന്തെന്നാ കറുകപ്പട്ട പൊടിച്ചത് ഇവിടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇത്രേ ഉള്ളൂ, ഇതാണ് എൻ്റെ ഒരു കോട്ടിങ് വരുന്നത്. 1/2 സ്പൂണും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഓരോന്ന് എടുത്തിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെ തന്നെ വെക്കാം എല്ലാം എടുത്തിട്ട്. അപ്പോൾ ഫ്രൈഡ് മിൽക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നോക്കി എന്തൊരു സോഫ്റ്റാണെന്ന് നോക്കി, നമുക്ക് എടുക്കുമ്പോൾ തോന്നി ഇത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നു, എന്നാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും ഉള്ളിൽ പാല് തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിക്കും ഒരു ബ്രൗൺ കളർ കിട്ടണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ പിന്നെ പാലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് നേരം ടൈം എടുത്ത് ഫ്രൈ ചെയ്യാറുന്നത്. ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ലെച്ചെ ഫ്രിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഫീല് വരില്ലേ, ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു ഫീല് കിട്ടുന്ന ഒരു സൂപ്പർ ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.